എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പഠിക്കുന്നവ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 50 ടോപ്പിക്സിൻ്റെ 7-ാമത്തെ ഭാഗമാണ്. ഇതിന് മുന്നത്തെ ഭാഗം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സും നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലും ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ ജില്ലകളെ പറ്റിയിട്ടാണ്. അതായത് കേരളത്തിലെ ജില്ലകളിൽ സ്ഥിരം ചോദിക്കുന്നതാണ് കേരളത്തിലെ ജില്ലകൾ ഫോം ചെയ്ത വർഷങ്ങൾ. പല ജില്ലകളും പല ഡേറ്റുകളിലാണ് ഫോം ചെയ്തത്, അതുകൊണ്ട് അത് ഓർഡറിൽ പഠിച്ചിരുന്നാൽ നമ്മളൊന്ന് മറന്നു പോകത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മുടെ കേരളം രൂപീകരിച്ചതാണ്. കേരളം 1956 നവംബർ 1 തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്നിട്ട് എന്തുണ്ടായത്, കേരളം ഉണ്ടായത് 1956 നവംബർ 1. അന്ന് നിലവിലുണ്ടായിരുന്ന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഈ 5 ജില്ലകൾ ഫോം ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും തൃശ്ശൂരും മലബാറും ഫോം ചെയ്തത്. പക്ഷേ കേരളം രൂപീകരിച്ച സമയത്തെ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് വന്നതാണ് ബാക്കി 9 ജില്ലകൾ. അങ്ങനെ മൊത്തം 14 ജില്ലകൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1957 ജനുവരി 1 നമ്മുടെ മലബാർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പാലക്കാടും കോഴിക്കോടും കണ്ണൂരുമായിട്ട് വിഭജിക്കപ്പെട്ടു. ഓക്കെ, 1957 ജനുവരി 1 പാലക്കാടും കോഴിക്കോടും കണ്ണൂരും ഫോം ചെയ്തത് ഫ്രം മലബാർ ഡിസ്ട്രിക്റ്റ്. മലബാർ എന്നാണ് ഈ 3 ജില്ലകളും ഉണ്ടായത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1957 ഓഗസ്റ്റ് 17 അതേ വർഷം തന്നെ ഓഗസ്റ്റ് 17 ആലപ്പുഴ ഫോം ചെയ്തത്. 1957 ജനുവരി 1 കണ്ണൂരും കോഴിക്കോടും, പിന്നെ ഏത് ജില്ലയും, കണ്ണൂരും കോഴിക്കോടും പാലക്കാടും ഉണ്ടായത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 17 ആലപ്പുഴ ഫോം ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് അടുത്ത വർഷം ഏപ്രിൽ 1 1958 ഏപ്രിൽ 1 എറണാകുളം ഫോം ചെയ്തത്. ദെൻ 1969 ജൂൺ 16 മലപ്പുറം നിലവിൽ വന്നത്. 1969 ജൂൺ 16 മലപ്പുറം നിലവിൽ വന്നത്. 1972 ജനുവരി 26 ഇടുക്കി നിലവിൽ വന്നത്. 1980 നവംബർ 1 വയനാട് നിലവിൽ വന്നത്. 1982 നവംബർ 1 പത്തനംതിട്ട നിലവിൽ വന്നത്. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റ് നിലവിൽ വന്ന ജില്ലയാണ് കാസർഗോഡ്. നിലവിൽ വന്നത് 1984 മെയ് 24. അപ്പോൾ ആദ്യം നിലവിൽ വന്നത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. വന്ന വർഷം 1949 ജൂലൈ 1. അത് കഴിഞ്ഞ് 1957 ജനുവരി 1 കോഴിക്കോടും കണ്ണൂരും പാലക്കാടും നിലവിൽ വന്നത്. 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല നിലവിൽ വന്നു. 1958 ഏപ്രിൽ 1 എറണാകുളം നിലവിൽ വന്നത്. 1969 ജൂൺ 16 മലപ്പുറം നിലവിൽ വന്നു. 1972 ജനുവരി 26 ഇടുക്കി നിലവിൽ വന്നത്. ദെൻ വയനാട് നിലവിൽ വന്നത് 1989 നവംബർ 1 പത്തനംതിട്ട നിലവിൽ വന്നത് 1982 നവംബർ 1. ദെൻ 1984 മെയ് 24 അവസാനമായിട്ട് കാസർഗോഡ് ജില്ല ഫോം ചെയ്തത്. ഇതാദ്യം നിങ്ങൾ ജില്ലകൾ ഓർമ്മിച്ച് വന്ന വർഷം വെച്ചിട്ട് എഴുതി നോക്കുക, അതിനുശേഷം നിങ്ങൾ വർഷം റീകളക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലവും, കോട്ടയവും, തൃശ്ശൂരും, മലബാറും നിലവിൽ വന്നത് ഒരു ഡേറ്റിന്. അടുത്തത് കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് അടുത്ത ഡേറ്റിന്. പിന്നീട് നിലവിൽ വന്നത് ആലപ്പുഴ. അത് കഴിഞ്ഞ് എറണാകുളം. അത് കഴിഞ്ഞ് മലപ്പുറം. അത് കഴിഞ്ഞ് ഇടുക്കി. ഇടുക്കി കഴിഞ്ഞ് വയനാട് വന്നു. പിന്നെ പത്തനംതിട്ട. പിന്നീട് കാസർഗോഡ്. ഓക്കെ, 2-3 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുക, പിന്നീട് നിങ്ങൾക്കത് പോകത്തില്ല. ഓക്കെ, പിന്നെ നാളെ മറ്റന്നാളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നോക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രോഗങ്ങളും രോഗങ്ങളെ പറ്റിയുള്ള വിശേഷണങ്ങളും, രോഗങ്ങളെ വിളിക്കുന്ന വിശേഷണങ്ങളും. ഒന്നാമത്തെ രോഗമാണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ അസുഖം എന്നറിയപ്പെടുന്നത് സാൾസ് ആണ്. സാൾസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കില്ലർ ന്യൂമോണിയ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ അസുഖം എന്നറിയപ്പെടുന്നത് സാൾസ് ആണ്.
നെക്സ്റ്റ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ചതുപ്പ് രോഗം അഥവാ മാർഷ് ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ചതുപ്പ് രോഗം, മാർഷ് ഫീവർ, അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്നത് മലമ്പനിയാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. രാജകീയ രോഗമാണ് ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയയാണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. അപ്പോൾ കില്ലർ ന്യൂമോണിയ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ അസുഖം എന്നറിയപ്പെടുന്നത് സാൾസ്, ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം ഓർ മാർഷ് ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും അറിയപ്പെടുന്നത് ഹീമോഫീലിയ. നാവികരുടെ പ്ലേഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് സ്കർവിയാണ്. വിശപ്പിൻ്റെ രോഗമാണ് മരാസ്മസ്. നെക്സ്റ്റ്, പിള്ളവാദം എന്ന് വിളിക്കുന്നത് പോളിയോയാണ്. പിള്ളവാദം എന്ന് വിളിക്കുന്നത് പോളിയോയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. പിള്ളവാദം, പോളിയോ, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. വെളുത്ത പ്ലേഗാണ് ക്ഷയം. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. വെളുത്ത പ്ലേഗാണ് ക്ഷയം. കോക്ക് ഡിസീസ് എന്ന്, കോക്ക് ഡിസീസ് എന്ന് പറയുമ്പോൾ കോഴി കൊക്കും പോലെയാണ്, അതുകൊണ്ടാണ് കോക്ക് ഡിസീസാണ് ക്ഷയം എന്നറിയപ്പെടുന്നത്. രോഗങ്ങളുടെ രാജാവും ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവും ക്ഷയമാണ്. ഗ്രേവ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്ററാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്ററാണ്. ഒന്നും കൂടി പറയാം, പിള്ളവാദം, പോളിയോ, കറുത്ത മരണം പ്ലേഗ്, എന്നാൽ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. കോക്ക് ഡിസീസും ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവും ക്ഷയമാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്ററാണ്. വിഷൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിഷൂചിക എന്നറിയപ്പെടുന്നത് കോളറ എന്ന അസുഖമാണ്. നെക്സ്റ്റ്, ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റുബെല്ലയാണ്. ജർമ്മൻ മീസിൽസ് ആണ് റുബെല്ല. വീൽസ് ഡിസീസ് അല്ലെങ്കിൽ കർഷകരുടെ രോഗമാണ് എലിപ്പനി. വീൽസ് ഡിസീസ് അല്ലെങ്കിൽ കർഷകരുടെ രോഗമാണ് എലിപ്പനി. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. അതായത് ഹൈ ബ്ലഡ് പ്രഷറാണ് നിശബ്ദനായ കൊലയാളി എന്ന് അറിയപ്പെടുന്നത്. നിശബ്ദനായ കാഴ്ച അപഹാരനാണ് ഗ്ലൂക്കോമ. കണ്ണിലുണ്ടാകുന്ന പ്രഷറാണ് ഗ്ലൂക്കോമ. അപ്പം നിശബ്ദനായ കാഴ്ച അപഹാരനാണ് നമ്മുടെ ഗ്ലൂക്കോമ. ലോക്ക് ജോ ഡിസീസ് അല്ലെങ്കിൽ കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ക് ജോ ഡിസീസ് അല്ലെങ്കിൽ കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, ജർമ്മൻ മീസിൽസ് ആണ് റുബെല്ല. വീൽസ് ഡിസീസ് അല്ലെങ്കിൽ കർഷകരുടെ രോഗം എലിപ്പനി. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. നിശബ്ദനായ കാഴ്ച അപഹാരൻ ഗ്ലൂക്കോമ. ലോക്ക് ജോ ഡിസീസ് അല്ലെങ്കിൽ കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഗ്രേവ്സ് ഡിസീസ്, ഗ്രേവ്സ് ഡിസീസ് നമ്മൾ എന്ത് പറഞ്ഞു, എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണെന്ന്. ഗ്രിഡ് ഡിസീസ് അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അസുഖം എന്നറിയപ്പെടുന്നതും എയ്ഡ്സ് ആണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ അസുഖം സാൾസ് ആണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അസുഖം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഗ്രിഡ് ഡിസീസും സ്ലിം ഡിസീസും എയ്ഡ്സ് ആണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള, ഡിഫ്തീരിയ. സ്മൃതിനാശരോഗം, അതായത് ഓർമ്മ നഷ്ടപ്പെടുന്ന അസുഖമാണ് അൽഷിമേഴ്സ്. സ്മൃതിനാശരോഗമാണ് അൽഷിമേഴ്സ്. മദ്രാസ് ഐ അല്ലെങ്കിൽ പിങ്ക് ഐ എന്നറിയപ്പെടുന്നത് കജങ്കണ്ണാണ്. ദെൻ മാർജാര നൃത്ത രോഗമാണ് മീനമാത. മീനമാത രോഗത്തിനെയാണ് മാർജാര നൃത്ത രോഗം എന്ന് പറയുന്നത്. ഡാൾട്ടണിസമാണ് വർണ്ണാന്തത. വർണ്ണാന്തത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഡാൾട്ടൺ. സോ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വർണ്ണാന്തതയെ ഡാൾട്ടണിസം എന്ന് പറയുന്നത്. ദെൻ ബ്രേക്ക് ബോൺ ഡിസീസ് ആണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എയ്ഡ്സിൻ്റെ മറ്റ് വിശേഷണങ്ങളാണ് ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ്, 20-ാം നൂറ്റാണ്ടിലെ അസുഖം, ഡിഫ്തീരിയയുടേത് തൊണ്ടമുള്ള്,
സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ്, മദ്രാസ് ഐ അല്ലെങ്കിൽ പിങ്കൈ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണ്, മാർജാര നൃത്തരോഗം മീനമാതാ രോഗമാണ്, ഡാൾട്ടണിസം വർണ്ണാന്തതയാണ്, ബ്രേക്ക് ബോൺ ഡിസീസ് ആണ് ഡെങ്കിപ്പനി എന്നറിയപ്പെടുന്നത്. സോറി, ഡെങ്കിപ്പനിയുടെയാണ് ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന വിശേഷണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ഐസോടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളുമാണ്. ഒന്നാമത്തത് കാർബൺ 14. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്. കോബാൾട്ട് 60 ക്യാൻസർ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പാണ് കോബാൾട്ട് 60. അയഡിൻ 131 ഉപയോഗിക്കുന്നത് ഗോയിറ്റർ ചികിത്സയ്ക്കായിട്ടാണ്. അയഡിൻ 131 ആ ഒരു നമ്പർ പ്രധാനമാണ്. അയഡിൻ 131 ഉപയോഗിക്കുന്നത് ഗോയിറ്റർ ചികിത്സയ്ക്കാണ്. ടെക്നീഷ്യം 99 ഉപയോഗിക്കുന്നത് മസ്തിഷ്ക ചികിത്സയ്ക്കായിട്ടാണ്. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ, കോബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക്, അയഡിൻ 131 ഗോയിറ്റർ ചികിത്സയ്ക്ക്, ടെക്നീഷ്യം 99 മസ്തിഷ്ക ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. സ്വർണം 198 ഉപയോഗിക്കുന്നത് ലുക്കീമിയ ചികിത്സയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് സ്വർണം 198 ആണ്. സ്ട്രോൺഷ്യം 89 ബോൺ ക്യാൻസർ ചികിത്സയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ട്രോൺഷ്യം 89 ബോൺ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട്. അയൺ 59 അനീമിയ ചികിത്സയ്ക്കായിട്ടും ഉപയോഗിക്കുന്നു. ഫോസ്ഫറസ് 32 ത്വക്ക് രോഗ ക്യാൻസറിനായിട്ട് ഉപയോഗിക്കുന്നു. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. അപ്പോൾ സ്വർണം 198 ലുക്യൂമിയ ചികിത്സയ്ക്ക്, സ്ട്രോൺഷ്യം 89 ബോൺ ക്യാൻസർ ചികിത്സയ്ക്കായിട്ടാണ്, അയൺ 59 അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു, ഫോസ്ഫറസ് 32 ത്വക്ക് രോഗ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു, സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വിവിധ തരത്തിലുള്ള സസ്യവർണ്ണങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫില്ലാണ്. ക്ലോറോഫിൽ അഥവാ ഹരിതകമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. ഇലകളിലെ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫില്ല്. ഇലകളിലെ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫില്ലാണ്. പൂക്കൾക്ക് കളർ നൽകുന്നത് ആന്തോസയാനിനാണ്. പൂക്കൾക്ക്, അതായത് ചീരയിലയുടെ കളറൊക്കെ നൽകുന്നത് ആന്തോസയാനിനാണ്. ക്യാരറ്റിൻ്റെ കളർ നൽകുന്നത് കരോട്ടിനാണ്. ദെൻ ബീട്രൂട്ടിന് കളർ കൊടുക്കുന്നത് ബീറ്റാസയാനിനാണ്. തക്കാളിക്ക് ലൈക്കോപ്പിൻ എന്ന വർണ്ണകമാണ് കളർ നൽകുന്നത്. മഞ്ഞളിന് കുർക്കുമിനാണ്. കുങ്കുമത്തിന് നൽകുന്ന വർണ്ണകം ബിക്സിനാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ, ഇലകളിലെ മഞ്ഞ കളറിന് കാരണം സാന്തോഫിൽ, പൂക്കൾക്ക് കളർ കൊടുക്കുന്നത് ആന്തോസയാനിൻ, ക്യാരറ്റിന് കരോട്ടിനാണ്, ബീട്രൂട്ടിന് ബീറ്റാസയാനിൻ, തക്കാളിക്ക് ലൈക്കോപ്പിൻ, മഞ്ഞളിന് കുർക്കുമിൻ, കുങ്കുമത്തിന് ബിക്സിൻ എന്ന കളർ നൽകുന്നു. നെക്സ്റ്റ് ടോപ്പിക് ശ്വസന അവയവങ്ങളാണ്. മറക്കണ്ട, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്വസന അവയവങ്ങൾ നോക്കാം. ഒന്നാമത്തത് മണ്ണിര. മണ്ണിരയ്ക്കിടെ ശ്വസന അവയവം തൊക്കാണ്. മണ്ണിരയുടേത് തൊക്ക്. ഉഭയജീവികളുടേതും തൊക്കാണ്. അതായത് ഉഭയജീവി എന്ന് പറയുമ്പോൾ തവള ആമ പോലുള്ളതാണ്, അവയുടെ തൊക്കാണ് ഉഭയജീവികളുടെ ശ്വസനാവയവം. എട്ടുകാലിയുടേത്, നമ്മുടെ എന്താണ് സ്പൈഡർ പോലുള്ളത്, എട്ടുകാലിയുടേത് ബുക്ക് ലെങ്സുകളാണ് എട്ടുകാലികളുടെ ശ്വസനാവയവം. ഷഡ്പദങ്ങളുടെ ട്രക്കിയാണ്. മത്സ്യങ്ങളുടേത് ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുളങ്ങൾ വെച്ചിട്ടാണ് അവ ശ്വസിക്കുന്നത്. അടുത്തത് ഞണ്ടിൻ്റെത് ബ്രേക്കിയോ സ്റ്റീഗൽ ലെങ്സ് വെച്ചിട്ടാണ്. ദെൻ സസ്യങ്ങൾ സ്റ്റൊമാറ്റ വഴിയാണ് ശ്വസിക്കുന്നത്. മനുഷ്യരും പക്ഷികളും ശ്വാസകോശം വഴി ശ്വസിക്കുന്നു. തവളയ്ക്ക് മൂന്ന് തരത്തിലുള്ള ശ്വസനം അവൈലബിൾ ആണ്. ശ്വാസകോശം വഴി ശ്വസിക്കും, തൊക്കു വഴി ശ്വസിക്കും, വായ്ക്കളിലെ ശ്ലേഷ്മസ്തരം വഴിയും തവള ശ്വസിക്കുന്നുണ്ട്. അപ്പം മണ്ണിരയ്ക്ക് തൊക്ക്, ഉഭയജീവിക്ക് തൊക്ക്, എട്ടുകാലിക്ക് ബുക്ക് ലെങ്ങുകളാണ്, ഷഡ്പദങ്ങൾ ട്രക്കിയ വഴി ശ്വസിക്കുന്നു, മത്സ്യങ്ങൾ ചെകിളപ്പൂക്കൾ വഴി അല്ലെങ്കിൽ ശകുളങ്ങൾ വഴി എന്താണ് ശ്വസിക്കുന്നു, ഞണ്ടുകളുടെ ശ്വസനാവയവം ബ്രേക്കിയോ സ്റ്റീഗൽ ലെങ്സ് ആണ്, സസ്യങ്ങളുടേത് സ്റ്റൊമാറ്റ, മനുഷ്യരും പക്ഷികളും ശ്വസിക്കുന്നത് ശ്വാസകോശം വഴി, തവള മൂന്ന് തരത്തിൽ ശ്വസിക്കുന്നു, ശ്വാസകോശം വഴി, തൊക്കുവഴി, പിന്നെ വാക്കുള്ളിലെ ശ്ലേഷ്മസ്തരം വഴി. അടുത്തത് വിസർജന അവയവങ്ങളാണ്. പല ജീവികളുടെയും വിസർജന അവയവങ്ങളാണ്.
ഒന്നാമത്തത് മണ്ണിര. മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയയാണ്. മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയ. അമീബയ്ക്ക് പ്രത്യേകിച്ച് വിസർജനാവയവം ഇല്ല, അതുകൊണ്ട് തന്നെ സങ്കോചപേനം വഴിയാണ് അവ എന്ത് ചെയ്യുന്നത്, വിസർജനം ചെയ്യുന്നത്. അമീബ സങ്കോചപേനം വഴി ഷഡ്പദങ്ങൾ മാൽപീജിയൻ നാൽഗകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, വിസർജനം ചെയ്യുന്നത്. ചെമ്മീൻ്റെത് ഗ്രീൻ ഗ്രന്ഥികളാണ്. ചെമ്മീൻ്റെത് ഗ്രീൻ ഗ്രന്ഥികളാണ്. നട്ടലുള്ള ജീവികൾ വൃക്കകളാണ് അവയുടെ പ്രധാന വിസർജനാവയവം. മണ്ണിരയുടേത് നെഫ്രിഡിയ, അമീബയുടേത് സങ്കോചഭേനം, ഷഡ്പദങ്ങൾ മാൾപീജിയൻ നാളികകളാണ് അവയുടെ വിസർജനാവയവം. ചെമ്മീൻ്റെത് ഗ്രീൻ ഗ്രന്ഥികളാണ്. നട്ടലുള്ള ജീവികളുടെ വിസർജനാവയവം വൃക്കയാണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. തുടർന്നുള്ള ടോപ്പിക്സുകൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.